ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ മികച്ച മുന്നേറ്റങ്ങളെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ISL ഏഴാം സീസൺ തുടങ്ങും മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിനെ കുറിച്ച് പുറത്തെത്തിയത് നിരവധി നെഗറ്റീവ് വാർത്തകളായിരുന്നു. ആരാധകരുടെ ഹൃദയം വേദനിപ്പിച്ച ആ വാർത്തകളുടെ സത്യാവസ്ഥ അറിയാതെ ഫുട്ബോൾ ലോകം ക്ലബിനെ എഴുതിത്തള്ളുകയും ചെയ്തു. എന്നാൽ ISL തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പ്രചരിച്ചതെല്ലാം വെറും കുമിളകൾ മാത്രമായിരുന്നു ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്തിന്. ലിത്വാനിയയിൽ നിന്ന് പട നയിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്കിസാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിച്ഛായ മുഴുവൻ മാറ്റിയത്. നിലവിൽ കുറഞ്ഞ ചെലവിൽ ലോകോത്തര താരങ്ങളെ ടീമിലെത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പ്രചരിച്ചത് നിരവധി ആരോപണങ്ങളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് വേതനം നൽകിയില്ല എന്നായിരുന്നു. കൂടാതെ ഏഴാം സീസണിൽ വെറും 10 കോടി രൂപ ബഡ്ജറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നതെന്നും ക്ലബ്ബ് തകർച്ചയുടെ വക്കിലാണെന്നും ആരോപണം വന്നു. മാത്രമല്ല കിബു വിക്കൂന മുമ്പ് പരിശീലിപ്പിച്ച മോഹൻ ബഗാനിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് താരങ്ങളെ ടീമിലെത്തിക്കും എന്നായിരുന്നു പിന്നീടുള്ള റൂമറുകൾ. അവസാനം ലോ പ്രൊഫൈൽ താരങ്ങളെ തേടിയാണ് ബ്ലാസ്റ്റേഴ്സ് അലയുന്നതെന്നും വാർത്ത വന്നു. എന്നാൽ ഈ വാർത്തകൾക്കെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് നടക്കുന്നത് വരെ ആയുസുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നിരവധി തകർപ്പൻ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട താരം ലാലിഗ വരെ കളിച്ച വിസന്റെ ഗോമസ് ആണ്. 6.5 കോടി രൂപ മുടക്കി 3 വർഷത്തേക്കാണ് ഗോമസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. അർജന്റീനൻ താരം ഫക്കൂഡോ പെരേരയാണ് മറ്റൊരു താരം. എണ്ണം പറഞ്ഞ മിഡ്ഫീൽഡറായ പെരേര ഇതിനോടകം തന്നെ കൈവ് ഫുട്ബോൾ ലോകത്തെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹം കളിച്ച മുൻ ക്ലബുകൾക്കൊക്കെ വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത്. ഇപ്പോൾ ഇതാ പ്രീമിയർ ലീഗ് താരം ഗ്യാരി ഹൂപ്പറും ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നു. 2 കോടിയോളം രൂപയാണ് ഹൂപ്പർക്കായി ബ്ലാസ്റ്റേഴ്സ് മുടക്കിയിരിക്കുന്നത്. ISL ഇതുവരെ എത്തിച്ച സ്ട്രൈക്കർമാരുടെ ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് താരം ഗ്യാരി ഹൂപ്പറുടെ പേര് അതിൽ മുൻപന്തിയിൽ തന്നെ കാണും. സിംബാബ്വെ താരം കോസ്റ്റ നമോനുസുവിന്റെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ച മറ്റൊരു സൈനിങ്. കരുത്തിന്റെ പ്രായമായ ഈ താരം ISL ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ടയാകും എന്ന് ഉറപ്പ്. തുടക്കത്തിൽ അത്ര വലിയ മുന്നേറ്റങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ലെങ്കിലും ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുന്നതിന് മുമ്പ് അവർ ടീമിലെത്തിച്ചിരിക്കുന്നത് തകർപ്പൻ താരങ്ങളെയാണ്. അതിനുള്ള തെളിവാണ് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ആദ്യത്തെ 2 പേര് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിരിക്കും. ആദ്യത്തേത് 10 കോടിയോളം രൂപ മാർക്കറ്റ് വാല്യൂ വരുന്ന ഇംഗ്ലീഷ് താരം ഗ്യാരി ഹൂപ്പറുടേതാണെങ്കിൽ രണ്ടാമത്തേത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലാലിഗ താരം ലയണൽ മെസ്സിക്കെതിരെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കെതിരെയും ഒക്കെ പന്ത് തട്ടിയ വിസന്റെ ഗോമസിന്റെ പേരായിരിക്കും അവിടെ കാണുക. അതെ, ഇത് പഴയ ബ്ലാസ്റ്റേഴ്സ് അല്ല, ഇത് പുതിയ തുടക്കവും പുതിയ ബ്ലാസ്റ്റേഴ്സും. അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ച് നിരാശ നൽകുന്നതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സ്പാനിഷ് ഡിഫൻഡറായ ഡെറിക്കോസീഡെ സെഗുണ്ട ബി ഡിവിഷൻ ലീഗിലെ ഡിപ്പോർട്ടിവ ലാ കൊറോണയിലേക്ക് ജോയിൻ ചെയ്തതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കോസ്റ്റൊക്കെ കൂട്ടായി പുതിയൊരു ഡിഫൻഡറെ തേടേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്താം.